മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ ചെറുതും വലുതുമായ നിരവധി പരാതികളാണ് ഉയർന്നത്. പരാതികളെ തുടർന്ന് ചിലയിടങ്ങളിൽ നിർമ്മാണം നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോഴും മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട പരാതികൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ എന്താണ് പരാതി എന്നല്ലേ പറയാം. ആദ്യം ഈ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഒന്ന് കാണുക. ഇത് ഏഴംകുളം താഴെ ജംഗ്ഷനിൽ പൂർത്തീകരിച്ച കാത്തിരിപ്പ് കേന്ദ്രം. ഇത് തിങ്കൾകരിക്കും ചെറുകരപ്പാതയുടെ ഭാഗത്തുള്ളത്. ഇനി ഇതാകട്ടെ തിങ്കൾകരിക്കും ജംഗ്ഷനിലുള്ളത്. എല്ലാം ഒന്നിനൊന്നു മെച്ചം. ഇനി ഈ കാത്തിരിപ്പ് കേന്ദ്രം കൂടി ഒന്ന് കാണുക. ഏഴംകുളം ജംഗ്ഷനിൽ മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രമാണിത്. പട്ടിക്കൂടിന് സമം. പൂർത്തീകരിച്ച കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ മൂന്നിലൊന്നില്ല. മൂന്നോ നാലോ ആളുകൾ ഒരുമിച്ച് വന്നാൽ നിൽക്കാനോ ഇരിക്കാനോ കഴിയില്ല എന്നതാണ് സത്യം. ഈ കാത്തിരിപ്പ് കേന്ദ്രം ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. സംഘടിച്ചെത്തിയവർ കയറും കമ്പുകളും ഉപയോഗിച്ച് കാത്തിരിപ്പ് കേന്ദ്രം അടച്ചു പൊട്ടി. ഇങ്ങനെ ഒരു കാത്തിരിപ്പ് കേന്ദ്രം തങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പൊ ഇവിടെ ഏഴംകുളം പോലെ 17-ാം വാർഡിൽ ഏഴംകുളം പോലെ കടമാങ്കോടുമായിട്ട് ബന്ധിപ്പിക്കപ്പെടുന്ന ഈ റോഡിൽ ഇതുപോലൊരു വെയിറ്റി ഷെഡ്, ഇവിടെ ഇതിനു മുമ്പ് ഒരു കോൺക്രീറ്റ് വെയിറ്റി ഷെഡ് ഉണ്ടായിരുന്നതാണ്. അത് ഇവിടെ മലയോര ഹൈവേയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പൊളിക്കുകയും അത് കഴിഞ്ഞിട്ട് അതിനുശേഷം പുതിയതായിട്ട് കൊണ്ടുവന്ന വെയിറ്റി ഷെഡാണിത്. ഇതിനകത്തൊരു മനുഷ്യന് ഇരിക്കാനോ ഒരു ഒരാൾക്ക് മഴ നനഞ്ഞിരിക്കാൻ മഴ നനയാൻ അതിനകത്ത് ഇരിക്കാനോ അല്ലെങ്കിൽ ഒരു ബസ് കാത്ത് നിൽക്കാനോ ഉള്ള യാതൊരു രീതിയിലുള്ള ഫെസിലിറ്റീസും ഇല്ലാത്ത ഒരു വെയിറ്റി ഷെഡ് ഇവിടെ കൊണ്ടുവച്ചു. നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ജനപ്രതിനിധികളെയും ബാക്കിയുള്ളവരെ ബന്ധപ്പെടുമ്പോൾ അറിയാൻ സാധിച്ചത് ഇത് PWD അവരുടെ ഔദാര്യത്തിന് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സ്ഥാപനം മാത്രമാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇതുപോലൊരു ഔദാര്യം ഏഴംകുളത്തെ 17-ാം വാർഡ് ജനങ്ങൾക്ക് വേണ്ട. ഇതാണ് ഞങ്ങൾ ഇത്രയും ആൾക്കാരിവിടെ ചേർന്നിട്ട് ഞങ്ങൾ എടുത്തേക്കുന്ന തീരുമാനം. ഞങ്ങൾക്ക് ചെയ്തു തരുവാണെങ്കിൽ മര്യാദയ്ക്കുള്ള നല്ലൊരു വെയിറ്റി ഷെഡ് ചെയ്തു തരിക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഒരു പരിഹാസത്തിന് അല്ലെങ്കിൽ ഇതുപോലൊരു വിഡിത്തരത്തിന് കൂട്ടിയിരിക്കാൻ ഇവിടുത്തെ ജനതയ്ക്ക് സാധ്യമല്ല. മാത്രമല്ല നിർമ്മാണം ചൂണ്ടിക്കാട്ടി മരാമത്ത് വകുപ്പ് മന്ത്രിക്കും മറ്റധികൃതർക്കും പരാതി നൽകുമെന്നും ഇവർ അറിയിച്ചു. കുടിശ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു നീക്കി മറ്റൊരെണ്ണം നിർമ്മിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിനാണ് നാട്ടുകാരുടെ ആലോചന. നാട്ടുവാർത്ത കുളത്തൂപ്പുഴ.